നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ എസ് എല്ലിൻ്റെ സെമി ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ് സിയെ നാളെ നേരിടുകയാണ്. ആദ്യ പാദത്തിൽ ഫറ്റോഡയിൽ വെച്ച് നടന്ന മത്സരം ബ്ലാസ്റ്റേഴ്സ് ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ചിരുന്നു. എന്നാൽ ആ മത്സരത്തിന് ശേഷം ജംഷഡ്പൂർ എഫ് സിയുടെ പരിശീലകൻ ഓവൻ കോയിൽ ഒരു കാര്യം പറഞ്ഞു. തങ്ങളുടെ ഹോം മത്സരമാണ്, എന്നിട്ട് കളി നടത്തിയത് ഫറ്റോഡയിലും തങ്ങളുടെ ഹോം ഗ്രൗണ്ട് ആയിട്ട് കണക്കാക്കിയിരുന്നത് ബാംബോലിയുമാണ്, എന്നിട്ട് കളി ഫറ്റോഡയിൽ കളിക്കേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൃത്യമായിട്ട് അദ്ദേഹം ചില സൂചനകൾ നൽകി. ഈ ഒരു ഷെഡ്യൂളും കാര്യങ്ങളും ഒക്കെ ജംഷഡ്പൂർ എഫ് സിക്ക് എതിരായിട്ടാണ് വന്നത് എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉണ്ടായിരുന്നത്. അതിനോട് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ഇവാൻ വുക്കുമനോവിച്ച് പ്രതികരിച്ചിരിക്കുന്നത്, ഫറ്റോഡയിലായാലും ബാംബോലിമിലായാലും ബ്ലാസ്റ്റേഴ്സിന് ഒരുപോലെയാണ്, എവിടെയായാലും ഒരുപോലെയാണ്, മാറ്റങ്ങളൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറയുന്നത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫറ്റോഡയിലാണെങ്കിലും ബാംബോലിമിലാണെങ്കിലും അതിൽ വലിയ ചേഞ്ചസ് ഒന്നുമില്ല, വലിയ മാറ്റമൊന്നുമില്ല. ഞങ്ങൾക്ക് മണിക്കൂറുകളുടെ ഒരു ഡ്രൈവ് ഉണ്ട് ഫറ്റോഡയിലേക്ക്. അത് തീർച്ചയായിട്ടും ഇറ്റ് ഡസൻ്റ് മാറ്റർ. ആകെ ഉണ്ടാകുന്നൊരു മാറ്റം എന്ന് പറയുന്നത് ഡ്രസ്സിംഗ് റൂമും ഡ്രൈവിംഗ് അവേഴ്സും ഒക്കെ മാറിയേക്കും, ഇത് മാത്രമാണ് മാറ്റം എന്ന് ഇവാൻ വുക്കുമനോവിച്ച് പറയുന്നു. എവിടെ കളിച്ചാലും ഒരുപോലെയാണ് എന്ന് തന്നെ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു. നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ മത്സരം, രണ്ടാം സെമി ഫൈനൽ മത്സരം നടക്കുന്നത് തിലക് മൈതാനിലാണ്. പൊതുവേ അവിടുത്തെ റിസൾട്ട് എടുത്ത് നോക്കിയാൽ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ടാണ് വരുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗ്യ മൈതാനം എന്ന തരത്തിൽ പോലും പലപ്പോഴും ആരാധകർ അതിനെ കാണാറുണ്ട്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഒരു ഫേവറബിൾ റിസൾട്ട് ഉണ്ടാക്കി ഫൈനലിലേക്ക് കടക്കാൻ കഴിയട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.